ഹായ് വ്യൂവേഴ്സ്, കാപ്പ ഇപ്പോൾ ചിത്രം കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇതിൻ്റെ റിവ്യൂ ആണ്. കാപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ്. ശംഖുമുഖി എന്ന നോവലിനെ ആസ്പദമാക്കി, ജി ആർ ഇന്ദു ഗോപൻ എഴുതിയ ആ നോവലിനെ ആസ്പദമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് കാപ്പ. പ്രധാന വേഷം ചെയ്യുന്നത് പൃഥ്വിരാജാണ്. കൊട്ട മധു എന്ന ഒരു ഗ്യാങ് ലീഡർ. അദ്ദേഹത്തിന് വലിയ പാസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു സംശയമായി തോന്നിയത്, ആദ്യം നെഗറ്റീവായിട്ട് തോന്നിയത്, ചിത്രത്തിൻ്റെ അല്ല മൊത്തത്തിലുള്ള ശംഖുമുഖി എന്ന ഈ നോവൽ എന്തുകൊണ്ട് ടൈറ്റിൽ കാപ്പ എന്ന് വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ടാണ്. കാരണം ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടാണ് കാപ്പയെങ്കിൽ ഇതിൽ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസായി ഒന്നും കാണിക്കുന്നില്ല. രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള കുടിപ്പക, ഗ്യാങ് ഫയർ, അതാണ് പിന്നെ ഇടയ്ക്ക് മണ്ണെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയമുണ്ട്. ശംഖുമുഖി എത്രയോ നല്ല പേരാണ്. അപ്പോൾ ശരിക്കും ഈ സംഘർഷവും സംഘട്ടനവും ആദ്യം ടൈറ്റിൽ തന്നെ വിളിച്ചറിയിക്കാനായിരിക്കും ഈ കാപ്പ. പക്ഷേ പെർഫോമൻസ് വൈസ് പൃഥ്വിരാജ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നന്ദു ജഗദീഷ്, നന്ദുവിൻ്റെ പെർഫോമൻസ് ശരിക്കും ജഗദീ ശ്രീകുമാറിനെ നമുക്ക് ഓർമ്മ വന്നു. അത്തരത്തിലുള്ളൊരു വേഷവുമാണ്, ആ രീതിയിലുള്ള പെർഫോമൻസുമാണ്. അതുപോലെ തന്നെ ജഗദീഷ് സുന്ദരമായ പെർഫോമൻസ്, ജബ്ബാർ, ലത്തീഫായി, ദിലീഷ് പോത്തൻ, അപർണ ബാലമുരളി, അന്നാബെന്നും വന്നപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു. ഈ സ്പേസ് ഇത്രയും രണ്ട് ഭാര്യമാരായിട്ട് വെറും വീട്ടമ്മമാരായിട്ട് ഇവരെ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ചിത്രം അവസാനം വരെ കാണുന്ന പ്രേക്ഷകന് മനസ്സിലാകും. ഒരു നല്ല ട്വിസ്റ്റ് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, സസ്പെൻസ്. ഡോൺ വിൻസെൻറ്റിൻ്റെ BGM തകർത്തു, എല്ലാം കൊണ്ടും മ്യൂസിക് അടിപൊളി. അതുപോലെ തന്നെയാണ് ജോമോൻ ടി ജോണിൻ്റെ ക്യാമറ, എല്ലാം കൊണ്ടും ചിത്രം ശരിക്കും എൻ്റർടൈൻഡാണ്. തിയേറ്ററിൽ പോയി കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ്. ഒരു ലാഗും തോന്നുന്നില്ല. ഇങ്ങനെ ചില അത്ര അത്യുഗ്രൻ മാസം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും നല്ല ഫ്ലോവിൽ പോകുന്ന ചിത്രം. ശരിക്കും തിയേറ്ററിൽ പോയി കാണുക, കമൻറ്റ് ചെയ്യുക, തൃശ്ശൂരത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.